സയ്യിദ് ശിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ കടലുണ്ടി എഴുതുന്നു, നിങ്ങൾ മദീനയത്തെ മുറുകെ പിടിച്ചോളി, അത് വലിയൊരു പിടിവള്ളിയാണ്. അസ്ർ നിസ്കാരം കഴിഞ്ഞ് റൂമിലെത്തിയതേയുള്ളൂ. അപ്പോഴാണ് വിദ്യാർത്ഥികൾ വൈലത്തൂർ ബാബ ഉസ്താദ് വന്നിട്ടുണ്ടെന്ന് അറിയിക്കുന്നത്. ഉടൻ ഉസ്താദിൻ്റെ ചാരിതെത്തി ആദരവോട് സ്വീകരിച്ചു. പ്രാഥമിക സംസാരങ്ങൾക്ക് ശേഷം ഉസ്താദ് തൻ്റെ ആഗമനോദ്ദേശം അറിയിച്ചു. ഞാൻ നിങ്ങൾക്ക് ബദരിയത്തിൻ്റെ ഇജാസത്ത് നൽകാൻ വന്നതാ. സ്തബ്ധനായി പോയ സന്ദർഭമായിരുന്നു അത്. സന്തോഷത്താൽ കണ്ണുകളിൽ അറിയാതെ ബാഷ്പകണങ്ങൾ നിറഞ്ഞു. നിങ്ങൾ ബദരിയത്ത് മുറുകെ പിടിച്ചോളി, അതൊരു വലിയ പിടിവള്ളിയാ. ഒരു അരുവിയിൽ നിന്നും തെളിനീരൊഴുകുന്നത് പോലെയുള്ള ആ വാക്കുകൾ ജീവിതത്തിൽ നൽകിയ ആത്മവിശ്വാസം വളരെ വലുതായിരുന്നു. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബദരിയത്തുകൾ എഴുതിയ പണ്ഡിതൻ വൈലത്തൂർ ബാബ ഉസ്താദായിരിക്കും. ഗാറത്തുൻ നസ്ർ ഫി തവസ്സുലി ബി അഹ്ലി ബദർ, മിസ്ബാഹുൽ ഗഫൂർ വൽ മജ്ദി ബി തവസ്സുലി ബി അസ്ഹാബി ബദർ, അൽ ബദരിയത്തു സിത്തീനിയ, സലാലിമു അഹ്ലി ഗഫൂർ ഫി തവസ്സുലി ബി അഹ്ലി നസ്ർ എന്നീ നാല് ബദരിയത്തുകൾ ഉസ്താദിൻ്റെതായിട്ടുണ്ട്. രചനയോടൊപ്പം അവ നിരന്തരമായി പാരായണം ചെയ്യുവാനും അവിടുന്ന് സമയം കണ്ടെത്തി. ഉസ്താദ് തന്നെ പറഞ്ഞ ഒരു അനുഭവം പറയാം. ഒരിക്കൽ മകൾക്ക് ശക്തിയായ മൂത്രതടസ്സം. എത്ര ശ്രമിച്ചിട്ടും മൂത്രം ഒഴിവാക്കുവാൻ കഴിയുന്നില്ല. മകൾ വേദന കൊണ്ട് പിടയുകയാണ്. ഉടൻ ഉസ്താദ് അടുത്ത റൂമിലിരുന്ന് താൻ തന്നെ എഴുതിയ മിഫ്താഹുൽ ഗഫർ വൽ മജ്ദി ഫി തവസ്സുലി ബി അസ്ഹാബി ബദരിം വ ഉഹദ് എന്ന ബദരിയത്ത് ചൊല്ലുവാൻ തുടങ്ങി. ബദറിലും ഉഹദിലും പങ്കെടുത്ത സ്വഹാബികളെ തവസ്സുലാക്കി വിജയം വരിക്കുവാനുള്ള താക്കോലെന്നാണ് തലവാചകത്തിൻ്റെ അർത്ഥം. 1000 വരികളുള്ള ബൃഹത്തായ കാവ്യ സമാഹാരമാണിത്. അത്ഭുതമെന്ന് പറയാം. ഗ്രന്ഥം പാരായണം പൂർത്തിയാക്കാനടുക്കുമ്പോഴേക്കും മകളുടെ വേദനയ്ക്ക് ശമനം വന്നു. പ്രയാസങ്ങളൊന്നുമില്ലാതെ ആ വേദന ശമിക്കുകയും ചെയ്തു. കാണുമ്പോൾ നല്ല ഒരു സംഖ്യ നൽകി ഞങ്ങളുടെ ഉമ്മയോട് പ്രത്യേകം പറഞ്ഞ് ദുആ ചെയ്യിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുമായിരുന്നു. എല്ലാ വർഷവും റമദാനു ശേഷം ബദറുദ്ദുജ ഇസ്ലാമിക് സെൻറ്ററിലേക്ക് ദർസിന് പ്രാരംഭം കുറിക്കുവാൻ ക്ഷണിച്ചിരുന്നത് ഉസ്താദിനെയായിരുന്നു. ക്ഷണിക്കാതെ തന്നെ പലപ്പോഴും വെള്ളിയാഴ്ചകളിൽ രാവിലെ വേങ്ങര കുറ്റാളൂരിൽ നടന്നുവരുന്ന ബദർ മൗലിദ് സദസ്സിൽ പങ്കെടുക്കുക ബാബ ഉസ്താദിൻ്റെ പതിവായിരുന്നു. ഒരു സമ്പന്ന കർഷക കുടുംബത്തിലായിരുന്നു ഉസ്താദിൻ്റെ ജനനം. സുഖസൗകര്യങ്ങളുടെ നിറവിലായിരുന്നു ആ ജീവിതം. പക്ഷേ അറിവിനോടുള്ള ആവേശത്താൽ അവയെല്ലാം ഉസ്താദ് അവഗണിച്ചു. ജീവിതയാത്രയിൽ പ്രയാസങ്ങൾ പലതും കടന്നുവന്നെങ്കിലും മഹാന്മാരുടെ സഹായത്താൽ അതിജീവിച്ചു. ദർസും കൃഷിയും ഒരുമിച്ച് കൊണ്ടുപോവാനാവാതെ തൽക്കാലത്തേക്ക് ദർസിൽ നിന്ന് മാറി നിന്നപ്പോൾ ഉസ്താദിനെ അറിവിൻ്റെ മേഖലയിലേക്ക് തിരികെ കൊണ്ടുവന്നത് കൊണ്ടൂർ ഉസ്താദായിരുന്നു. പിന്നീട് അധ്യാപന രംഗത്തായപ്പോൾ വീണ്ടും വീട്ടിലെ സാഹചര്യങ്ങൾ വഴിമാറ്റി. അന്ന് ഇടപെട്ടത് സൂഫിവര്യനായ ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാരായിരുന്നു. ഇഹ്യാഉ സുന്ന അറബി കോളേജിലേക്ക് ക്ഷണിച്ചത് ഉസ്താദുൽ അസാദിദ് ഒകെ ഉസ്താദും. നൂറുകണക്കിന് അഹ്സനുമാർ ഉൾപ്പെടെ നക്ഷത്ര തുല്യരായ നിരവധി ശിഷ്യഗണങ്ങളുണ്ട് ബാബ ഉസ്താദിന്. ദർസി രംഗത്തും രചനാത്മക രംഗത്തും ശ്രദ്ധേയമായ സ്ഥാനം അലങ്കരിക്കുന്നവരാണ് അവരിൽ പലരും. 65 ഗ്രന്ഥങ്ങളാണ് ആ അനുഗ്രഹീത തൂലിക അനുവാചകർക്ക് സമ്മാനിച്ചിട്ടുള്ളത്. മതവിജ്ഞാനീയത്തിലെ മികച്ച ഈടുവയ്പ്പുകളാണ് അവയെന്ന് പറയാം. ഏതു വർഷമാണ് രചിച്ചതെന്നറിയുവാൻ സഹായകരമായ രൂപത്തിലാണ് ഗ്രന്ഥങ്ങളുടെ തലവാചകങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. അഭിജത് സംഖ്യാശാസ്ത്ര പ്രകാരം അവ കൂട്ടി നോക്കുകയേ വേണ്ടു. അഹമ്മദ് കോയ ശാലിയാത്തിയും അഹമ്മദ് റസാഖാൻ ബറേൽവി റളിയല്ലാഹുഅൻഹും സ്വീകരിച്ച രീതിയായിരുന്നു അത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ 1989 തന്നെ മുശാവർ അംഗമായിരുന്നു. 2015 ജൂലൈ 10 അഥവാ ഹിജറ വർഷം 1436 റമദാൻ 23 ബാബ ഉസ്താദിൻ്റെ വഫാത്ത്. ഈ അവസരത്തിൽ അവിടുത്തെ ഹളറത്തിലേക്ക് ഫാത്തിഹയും യാസീനും മോദി ഹദിയ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ഉസ്താദ് അവർകളെയും നമ്മയും ബദരിയങ്ങളുടെ മദത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ.